السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. വാദിഹുദ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. സാധാരണ നാം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉള്ള ആശംസകൾ ധാരാളമായി കേൾക്കുന്നവരും പറയുന്നവരുമാണ്. ബലിപെരുന്നാൾ ആശംസിക്കുന്ന ഒരുപാട് ആളുകൾ സാധാരണ പറയാറുള്ളതാണ്, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണകൾ ഉയർത്തിക്കൊണ്ടുള്ള ബലിപെരുന്നാൾ എന്ന്. അതിങ്ങനെ നമ്മൾ കേൾക്കുകയും പറയുകയും മെസ്സേജുകൾ ഷെയർ ചെയ്യുകയുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ എന്താണ് ബലിപെരുന്നാളിന് ഒരു ത്യാഗത്തെക്കുറിച്ച് പറയുന്നത്? എന്താണ് ഒരു സമർപ്പണത്തെക്കുറിച്ച് പറയുന്നത്? ആരുടെ ത്യാഗമാണ്? എന്തിനു വേണ്ടിയുള്ള ത്യാഗമാണ്? ആരുടെ സമർപ്പണമാണ്? ആരുടെ മുന്നിലുള്ള സമർപ്പണമാണ് ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുസ്മരിക്കാനുള്ളത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാനായ ഇബ്രാഹിം നബിയുടെ പേരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, പടച്ച തമ്പുരാൻ്റെ കാരുണ്യവും സമാധാനവും ആ മഹാപ്രവാചകനുമേൽ വർഷിക്കുമാറാകട്ടെ എന്നാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത്. ലോക നേതാവായിരുന്നു, ജനങ്ങളുടെ നേതാവായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സഹിച്ച ത്യാഗത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹം സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ ജീവിത സമർപ്പണത്തിൻ്റെ ഓർമ്മകൾ. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ത്യാഗം സഹിച്ചത്? അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു, നംറൂദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജനങ്ങളുടെ മേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്ന, അവരുടെ അവകാശങ്ങളെ നിഷേധിച്ച് അവരെ അടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവാണ് നംറൂദ്. ആ നംറൂദിൻ്റെ സഹായിയും വലങ്കയുമായിരുന്ന പുരോഹിതനാണ് വിഗ്രഹനിർമ്മാതാവും വിൽപ്പനക്കാരനുമായിരുന്ന ആസർ. ആ ആസറിൻ്റെ പുത്രനായിക്കൊണ്ടാണ്, മകനായിക്കൊണ്ടാണ് ഇബ്രാഹിം പ്രവാചകൻ ജനിക്കുന്നത്. ജനിച്ചു വളരുമ്പോൾ കാണുന്നത് ആ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളാണ്. ആ പിതാവ് ആരെയാണോ സഹായിക്കുന്നത്, ആരുടെ വലങ്കയ്യാണ് ആയാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ രാജാവും ഭരണാധികാരിയും നടത്തുന്ന ചൂഷണങ്ങളാണ്. പിന്നെ ചുറ്റുപാടുകളിലും നോക്കുമ്പോൾ കാണുന്ന വഴികേടുകളാണ്. ആ വഴികേടുകൾ കണ്ടുമിണ്ടാതിരിക്കുകയും എന്നിട്ട് പിതാവിൻ്റെ പ്രവർത്തനങ്ങളിലെ ശരിതെറ്റുകളെ നോക്കാതെ സഹായിക്കുകയുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ പിതാവിന് രാജകൊട്ടാരത്തിൽ ഉള്ള അതുപോലെ തന്നെയുള്ള സ്ഥാനം ഇബ്രാഹിം എന്ന് പറയുന്ന ആസറിൻ്റെ മകനും ലഭിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ധർമ്മത്തോടും അധർമ്മത്തോടും, ആ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഇടയിൽ നിഷ്പക്ഷനായിരിക്കുകയും മൗനം അവലംബിക്കുകയും ചെയ്യുകയല്ല ഇബ്രാഹിം പ്രവാചകൻ ചെയ്തത്. നന്മയ്ക്ക് വേണ്ടി പോരാടാനുറച്ച പ്രവാചകൻ, അധർമ്മത്തിന് എതിരെ പോരാടാനുറച്ച പ്രവാചകൻ, സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കപ്പെട്ടു. സമൂഹത്തിൽ നിന്ന് ധാരാളം അധിക്ഷേപങ്ങളും എതിർപ്പുകളും ഉണ്ടായി. ഭരണാധികാരി പിടിച്ച് തീക്കുഴിയിലെറിയാൻ തീരുമാനിച്ചു. ആ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം സഹിച്ചിട്ടുള്ള ഒരു ത്യാഗമുണ്ട്. അതാണ് ബലിപെരുന്നാളിൽ നാം അനുസ്മരിക്കുന്ന ത്യാഗം എന്ന് പറയുന്നത്. ഇബ്രാഹിം പ്രവാചകൻ്റെ ത്യാഗമാണത്. എന്തിനു വേണ്ടിയായിരുന്നു ത്യാഗം സഹിച്ചത്? നന്മയുടെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ് ത്യാഗം സഹിച്ചത്. ത്യാഗത്തെ അനുസ്മരിക്കുമ്പോൾ, ത്യാഗത്തിൻ്റെ പെരുന്നാളിൽ ആ ഓർമ്മ പുതുക്കുമ്പോൾ, സത്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി ത്യാഗം സഹിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ സ്മരണ അർത്ഥവത്തായി തീരുന്നത്. പിന്നെ നാം പറയുന്നുണ്ടല്ലോ സമർപ്പണത്തെ സംബന്ധിച്ച്, ഏത് സമർപ്പണമാണ്? ഇബ്രാഹിം പ്രവാചകൻ്റെ സമർപ്പണമാണ്. ആരുടെ മുന്നിലുള്ള സമർപ്പണമാണ്? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുന്നിലുള്ള സമർപ്പണം. അതാണല്ലോ യഥാർത്ഥത്തിൽ ന്യായം. നമ്മളെ സൃഷ്ടിച്ചു,
നമുക്ക് വേണ്ട ഈ ലോകത്തെ സൃഷ്ടിച്ചു, ആകാശഭൂമികളെ സൃഷ്ടിച്ചു, എല്ലാം സംവിധാനിച്ചു. ആ പടച്ച തമ്പുരാൻ്റെ മുന്നിലാണല്ലോ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സൃഷ്ടാവായ ഒരു ദൈവം, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന ഒരു ദൈവം, നമ്മുടെ ജനനവും മരണവും തീരുമാനിച്ചിട്ടുള്ള ഒരു ദൈവം ഉണ്ടായിരിക്കെ ആ ദൈവത്തിൻ്റെ ജീവിതത്തെ സമർപ്പിക്കാതെ ഭൗതികതയ്ക്ക് മുമ്പിൽ, അതേപോലെ തന്നെ ഭൗതിക ദർശനങ്ങൾക്ക് മുമ്പിൽ ഒക്കെ ജീവിതത്തെ സമർപ്പിക്കുകയും എന്നിട്ട് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഭൗതികതയെ വാരിപ്പുണരുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരും. അതിൽ ദേഹേച്ഛയുണ്ട് പലപ്പോഴും നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുവാൻ. സ്വന്തം ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്നാണ് ആ ദേഹേച്ഛയെ മുഴുവനും കീഴ്പ്പെടുത്തിയിട്ട്, പൈശാചികമായ ദുർബോധനങ്ങളെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് ദൈവത്തിന് മുന്നിൽ മാത്രം ജീവിതത്തെ സമർപ്പിക്കൂ എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയ ഇബ്രാഹിം പ്രവാചകൻ്റെ സ്മരണ നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചവും വലിയ വഴികാട്ടിയുമായി തീരേണ്ടത്. തീർച്ചയായും ഈ ഒരു പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ ഈ ബലിപെരുന്നാളിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ത്യാഗവും ആ സമർപ്പണവും നാം സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം കിട്ടാൻ അത് ഉപകരിക്കുമാറാവട്ടെ എന്നാണ് നിങ്ങളെല്ലാവരോടുമൊപ്പം എനിക്കും പ്രാർത്ഥിക്കുവാനുള്ളത്. ഈ ശബ്ദം കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. പ്രപഞ്ചനാഥനായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.